الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، إمام المتقين وسيد المرسلين، قائم الغر المعجلين، وصاحب الشفاعة العظمى يوم الدين، أرسله الله بشيرا ونذيرا ورحمة للعالمين، فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، فجزاه الله عنا خير ما جزى نبيا عن أمته، وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين. أما بعد، فيا إخواني، فأوصيكم إخواني وأخواتي ونفسي بتقوى الله، ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب، ومن يتوكل على الله فهو حسبه، إن الله بالغ أمره، قد جعل الله لكل شيء قدرا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد، واتقوا الله إن الله خبير بما تعملون، ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ഭക്തിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഇതിൽ അടിസ്ഥാനപരമായ 5 അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് വരുന്നതാണ് ബാക്കിയുള്ളത്. അതിൽ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ ഒരു 10 അവകാശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അവകാശം ഒരു കുട്ടിയുടെ, ജനിക്കുന്ന ഒരു കുട്ടിയുടെ അവകാശം. ഇത് കുട്ടിയുടെ അവകാശമാകുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കന്മാരുടെ ചുമതലയാകും. ഒരു കുട്ടിയോട് മാതാപിതാക്കൾക്കുള്ള ബാധ്യത, ചുമതല എന്താണ് എന്നതാണ് ആ കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാകുന്നത്. ഒരു കുട്ടി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികളില്ലാത്ത ഒരാളെ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ ഒരു കുട്ടി എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. കുട്ടികളില്ലാത്തവർ ഒരു കുട്ടി ജനിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരാണ്. അതിനുവേണ്ടി പോകാത്ത ഇടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അതൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകന്മാരൊക്കെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തുൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. നാഥ, നല്ല സന്താനങ്ങളെ നിന്റെ പക്കൽ നിന്ന് എനിക്ക് നീ നൽകുമാറാകണം. നിന്റെ ഔദാര്യമായി കൊണ്ട് നീ എനിക്ക് നല്ല സന്താനങ്ങളെ നൽകണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ നീ. ഇതുപോലുള്ള അനുഗ്രഹം ചെയ്യുവാൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടികളെ നൽകുവാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിവില്ല. ചിലപ്പോൾ മനുഷ്യരിൽ ചിലർ നിരാശപ്പെട്ട് മറ്റു പല സൃഷ്ടികളെയും അതിനുവേണ്ടി സമീപിക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവരുടെ ബന്ധപ്പാടുകളാണ്, അവരുടെ വിവരമില്ലായ്മയുമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ശക്തിക്കും അവനൊന്നും നൽകാൻ കഴിവില്ല, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളോട് ഖുർആൻ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് ഖുർആൻ പറയുന്നു. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയ്യാതിന ഖുർറത അയ്ന വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടകളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഒക്കെ സംതൃപ്തി കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുമാറാകണമേ. ഞങ്ങളെ നീ നല്ലവരായ മനുഷ്യരുടെ മുമ്പന്മാരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറയും. സന്താനങ്ങൾ ലഭിക്കുക അത് അള്ളാഹുവിൽ നിന്നാണ്. അവൻ അനുഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആ കിട്ടുന്ന സന്താനങ്ങൾ സാലിഹികളാവുക എന്നതാണ് അതൊരനുഗ്രഹമാകുന്നത്. ആകുമ്പോൾ മാത്രം സന്താനം ചിലപ്പോൾ മനുഷ്യർക്ക് ഗുണകരമാകുന്നതിന് പകരം ദോഷമാകും, വലിയ തലവേദനയാകും, തീരാ തലവേദന. ചിലപ്പോൾ അതിൽ മനന്തൊന്ന് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ആളുകൾ പോലുമുണ്ട്. എല്ലായ്പ്പോഴും സന്താനങ്ങൾ അനുഗ്രഹമാവുകയില്ല. അനുഗ്രഹമാകണമെങ്കിൽ അതിനും അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ രക്ഷിതാക്കൾക്ക് ഈ സന്താനങ്ങളോടുള്ള കടപ്പാട് അല്ലെങ്കിൽ സന്താനങ്ങളുടെ അവകാശം തുടങ്ങുന്നത് അവരുടെ ജനനത്തിന് ശേഷമല്ല, ജനനത്തിന്റെ മുമ്പ് തുടങ്ങുന്നു അവരുടെ അവകാശം, അല്ലെങ്കിൽ അവരോടുള്ള രക്ഷിതാക്കളുടെ ബാധ്യത. അതതിനു ശേഷവും തുടരുന്നുണ്ട്. എങ്ങനെയാണ്? ജനിക്കുന്നതിന്റെ മുമ്പുള്ള അവകാശം എന്താണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുമ്പ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പിതാവിന് മക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിക്ക് ഏറ്റവും നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്ന്. ഉമ്മയെ തെരഞ്ഞെടുക്കുന്നത് ജനിച്ചതിന് ശേഷമല്ലല്ലോ, ജനിക്കുന്നതിന്റെ മുമ്പാണ്. അത് തന്നെയാണ് ഒന്നാമത്തെ ബാധ്യത. അതിന് രണ്ടു ഭാഗത്തും അതും ഒരുപോലെ ബാധ്യതയുള്ളതാണ്, പുരുഷന്റെ ഭാഗത്തും സ്ത്രീയുടെ ഭാഗത്തും. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഇവൾ തറവാടിയാണോ, ഇവൾക്ക് സൗന്ദര്യമുണ്ടോ എന്ന് തുടങ്ങിയുള്ള മനുഷ്യൻ സാധാരണ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല. നബി തിരുമേനി അത് പഠിപ്പിക്കുന്നുണ്ട്. തുംകഹുൽ മർഅത്തു ലി അർബഇ, ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ തെലിബത്തിയദാ. സാധാരണ നാം കേൾക്കുന്ന ഒരു ഹദീസാണ്. മനുഷ്യൻ സാധാരണ വിവാഹം കഴിക്കുന്നത് ധനത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, തറവാടിത്വത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ഇതിനു വേണ്ടിയൊക്കെ മനുഷ്യന്മാർ വിവാഹം കഴിക്കാറുണ്ട്. നീ തെരഞ്ഞെടുക്കേണ്ടത് ദീനുള്ളവളെയാണ് എന്ന് തിരുമേനി പഠിപ്പിക്കുന്നു. നിനക്ക് നാശം ഇല്ലെങ്കിൽ നിനക്ക് നാശം ഭവിക്കും എന്നർത്ഥം. മറ്റതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. പണം ഇന്ന് വരും നാളെ പോകും, നിഴല് പോലെയാണ്.
ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാവപ്പെട്ടവനാണ്, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ധനികനാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വസ്തുതകളാണ്, നാം നേർക്കുനേരെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരുത്തന് ഇപ്പോൾ പണമുണ്ട് എന്നതുകൊണ്ട് ഭാവിയിലും എക്കാലത്തും അവൻ പണക്കാരനായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതൊരു മാനദണ്ഡമാക്കാൻ പറ്റുകയില്ല എന്നാണ്. രണ്ടാമത് തിരുവേണി പറഞ്ഞത് ഹസബൻ, തറവാടിത്തം. ഈ തറവാടിത്തം എന്ന് പറയുന്നത് അതിൽ ചെറിയ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. തെരുവോരങ്ങളിൽ ജീവിക്കുന്ന ഒരുത്തന്റെ സംസ്കാരവും മാന്യമായി ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവന്റെ സംസ്കാരവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാന്യമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം എന്ന് തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. ഖദിറാദ്ദിമൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് തിരുമേനി പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, അതെന്താണ് റസൂൽ സല്ലല്ലാഹു റസൂലെ? ഖദിറാദ്ദിമൻ തിരുമേനി പറഞ്ഞു കൊടുത്തു, ഏറ്റവും മോശമായ സ്ഥലത്തുണ്ടാകുന്ന നല്ല പച്ച, ചാണകക്കുഴിയിൽ ഉണ്ടാകുന്ന താമര, ആ സംസ്കാരമാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വൃത്തികെട്ട ഒരു സംസ്കാരത്തിൽ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായാലും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കരുത്, അതിന്റെ ചുറ്റുപാട് അതിന് പറ്റുകയില്ല, ആ സംസ്കാരമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നതുകൊണ്ട്. അപ്പോൾ ഒരു തറവാടിത്തം എന്നത് ഈ രൂപത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അന്നാസു മആദിൻ, ജനങ്ങൾ ഖനിയാണ്. ഖിയാറുഹും ഫിൽ ജാഹിലിയ, ഖിയാറുഹും ഫിൽ ഇസ്ലാം. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിൽ അവർ നല്ലവരാണോ, അവർ തന്നെയാണ് ഇസ്ലാമിലും നല്ലവർ. അപ്പൊ ഈ ഖൈരിയത്ത് എന്ന് പറയുന്നതാണ് ഈ തറവാടിത്തം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വർണത്തിന്റെ ഖനിയിൽ നിന്നല്ലേ സ്വർണം കിട്ടു, വെള്ളിയുടെ ഖനിയിൽ നിന്നല്ലേ വെള്ളി കിട്ടു, കരിങ്കൽ കോറിയിൽ നിന്ന് കരിങ്കല്ലല്ലേ കിട്ടുകയുള്ളൂ. ഇതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുത്തൻ ഒരു ഉന്നത സംസ്കാരത്തിന്റെ വക്താവായി അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ പിറക്കുമ്പോൾ അതിൽ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, അതല്ലാത്തതിന് അതിൻ്റെതായ കുഴപ്പങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് പണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല തിരുമേനി പറയുന്നത്, ഒരു കുടുംബത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മറുവശവുമുണ്ട്. ചില തറവാട്ടുകാർ അറിയപ്പെടുന്നത് കുത്തും മുറിയും കൊലയും അതുപോലെയുള്ള ചട്ടപ്പിന്തലവും ഒക്കെ ആയിക്കൊണ്ടായിരുന്നു. ആ തറവാടിനെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. വേറെ ചില തറവാട്ടുകാരുണ്ട്, അവരൊരു പക്ഷേ ദരിദ്രരായി എന്ന് വരാം, ചിലപ്പോൾ അവരുടെ പണമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം, എന്നാലും അവരുടെ ആ മാന്യതയും അവരുടെ ഉന്നതമായ സ്വഭാവവും അവർ നിലനിർത്തും. ആരെങ്കിലും പോയി വല്ലതും ചോദിച്ചാൽ ഇല്ലെങ്കിലും അവർ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. മറ്റുള്ളവരോട് അവർ പറയുന്നതിന് വർത്തമാനത്തിൽ അതിൻ്റെതായ ഒരു മാന്യതയുണ്ടാകും. അങ്ങാടിപ്പുള്ളന് പറയുന്നത് പോലെയുള്ള വർത്തമാനം അവർ പറയുകയില്ല. ഇതൊക്കെയാണ് ഈ പറയുന്നത്. ഈ തറവാടിത്വത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷെ എന്നാലും തിരുമേനി പറയുന്നത് അത് മാത്രം നോക്കാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, മൻ ബത്താ ബിഹി അമലുഹു ലം യുസ്നിഇ ബിഹി നസബു. ഒരുത്തന്റെ അമലുകളൊക്കെ പിന്നിലാണ്, നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവരാണ് ഒരുത്തൻ. പിന്നെ അവൻ വലിയ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അവരതൊരു വേഗതയും ഉണ്ടാക്കി കൊടുക്കുകയില്ല, ജീവിതത്തിൽ അതൊരു വിജയവും അവൻ ഉണ്ടാക്കി കൊടുക്കുകയില്ല. അപ്പൊ ഈ തറവാടിത്തം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അംഗീകരിച്ച ഈ തറവാടിത്തം. അത് പണവുമല്ല, ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നർത്ഥം. എന്നാൽ അതുപോലെ തന്നെ അപ്പൊ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല മാന്യമായ ഒരു കുടുംബം എന്നുള്ളത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് പുരുഷനെ പോലെ തന്നെയാണ് സ്ത്രീയും, സ്ത്രീയെ പോലെ തന്നെയാണ് പുരുഷനും. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നല്ല ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. എന്റെ കുട്ടികളെ നല്ല പൗരന്മാരാക്കി വളർത്തുവാൻ യോഗ്യതയുള്ള കുട്ടിയായിരിക്കണം എന്നാണ് ഒരു പുരുഷൻ ചിന്തിക്കേണ്ടത്. തിരിച്ച് സ്ത്രീകളും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്.
അമ്മ കൊണ്ടുവരുന്ന ഏത് പുതിയാപ്പിളെയും സ്വീകരിക്കണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നല്ല, സ്ത്രീകളോട് വിവാഹത്തിന് മുമ്പ് പിതാക്കളോട് തിരുമേനി പഠിപ്പിച്ചത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നാണ്. അതൊരു കന്യകയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാവൂ എന്നാണ്. നന്ദ ചുരുങ്ങിയത് അവരോട് ചോദിക്കണം. അവരത് പറ്റുകയില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പിതാവ് നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണ്, തന്റെ വിവാഹത്തെ കുറിച്ച് പിതാവ് പറയാണ് ഇന്ന ഒരാളെ ഞാൻ നിനക്ക് പിന്നെ ഇടയായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവൾക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം വേണം. വേണമെങ്കിൽ അവൾക്ക് പറയാം ഞാനതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന്. അവൾക്ക് അങ്ങോട്ടും അന്വേഷിക്കാം, അവൻ ഇങ്ങോട്ടും അന്വേഷിക്കാം. രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരുടെയും സ്വഭാവവും അവരുടെ പശ്ചാത്തലവും അവർ എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു, കുട്ടികളെ ഏത് രൂപത്തിൽ വളർത്തുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അന്വേഷിച്ചുകൊണ്ട് നടത്താവുന്നതാണ് കല്യാണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരുത്തന് തന്റെ മകനോടുള്ള ബാധ്യത, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. അതുപോലെ തന്നെ അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ഹക്കുമാണത്, അവകാശവുമാണ്. ഈ അവകാശമാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. പിന്നെ സൗന്ദര്യത്തെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് നല്ല ആരോഗ്യവും നല്ല യൗവനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു രോഗം വന്നാൽ നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്നാണ് സൗന്ദര്യം എന്നത്. അതുകൊണ്ട് സൗന്ദര്യം മാത്രം ഒരു അടിസ്ഥാനമായി സ്വീകരിക്കാൻ പാടില്ല. മറ്റു പല കാര്യങ്ങളുടെയും കൂടെ സൗന്ദര്യവും കൂടി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥവുമില്ല. അതുപോലെ കുട്ടികളോടുള്ള ബാധ്യതയാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശമാണ്. കുട്ടി ജനിച്ചാൽ അവരുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നത്. ബാങ്കും ഇഖാമത്തും കൊടുക്കാറുണ്ട് ചിലർ. അതിന് പ്രബലമായ ഹദീസുകളൊന്നും തെളിവ് നൽകുന്നില്ല. ബാങ്ക് കൊടുക്കുക, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഈ ബാങ്ക് കൊടുക്കുന്നത് എന്തിനാണ്? പല കാര്യങ്ങളും അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന്, ഈ ലോകത്തേക്ക് ജനിക്കുകയാണ്. ഇവിടെ പിശാചിന്റെ കൂടി കേളിരംഗമാണ്. പിശാചിന് ഏറ്റവും വെറുപ്പുള്ളതാണ് ബാങ്ക്. പിശാച്ച് ബാങ്ക് കണ്ടാൽ അവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായിട്ട് ബുഖാരിയൊക്കെ ധരിച്ചു. ആദ്യം തന്നെ ഈ ജനിക്കുന്ന കുട്ടിയിൽ നിന്ന് പിശാചിനെ അകറ്റുക എന്നതാണ് ഈ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, അവന്റെ ചെവിയിൽ പലതും എനി കേൾക്കാൻ പോകുന്നു, നല്ലതും ചിന്തയുമായ അനേകം കാര്യങ്ങൾ. അവന്റെ വിശ്വാസവുമായി അവന്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ സ്മരണ ചിന്ത. അത് അവന്റെ ചെവിയിൽ ആദ്യം കേൾപ്പിക്കുന്നു. അതുപോലെ നമസ്കാരത്തെ കുറിച്ചും മറ്റുമൊക്കെ അത് അവന്റെ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവോടുള്ള ഈ ബാധ്യത അവനെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ തന്റെ ബാധ്യതയെ അവൻ ഓർമ്മിപ്പിക്കുകയാണ് രക്ഷിതാവ്. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത് ഈ കുട്ടിയോടുള്ള ബാധ്യതയാണ്, കുട്ടിയുടെ അവകാശമാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചിലപ്പോൾ തിരുമേനിയുടെ അരികിൽ സഹാബികളിൽ പലരും ഒരു കുട്ടി ജനിച്ചാൽ വേഗം തിരുമേനിയുടെ അരികിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ തിരുമേനി ചെയ്തത്, ചിലപ്പോൾ തിരുമേനി കാരക്ക ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് കടിച്ച് ചവച്ച് അതിന്റെ ആ നീര് കുറച്ച് കുട്ടിയുടെ വായിലാക്കി കൊടുക്കും. എന്തെങ്കിലും ഒരു മധുരം ആ കുട്ടിയുടെ വായിലാക്കി കൊടുക്കുക എന്നാണ്. അത് കടിച്ച് ചവച്ചാക്കുന്നതിന് വിനോദമൊന്നുമില്ല. വായിൽ പ്രത്യേകം രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവർക്ക്, അതല്ല അങ്ങനെ വല്ല രോഗവുമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അതിന് പകരം വല്ല തേനോ മറ്റോ തൊട്ട് കുട്ടിക്ക് കൊടുക്കുക. തഹനീക്ക് എന്നാണ് ഇതിന് അറബിയിൽ പറയാം. കുട്ടിക്ക് ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മധുരമുള്ള സംഗതി തൊട്ട് കൊടുക്കും. അതിനുശേഷം പിന്നെ നല്ലൊരു പേര്, ആ പേര് അപ്പൊ തന്നെ പറയണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പോൾ പേരിട്ട സന്ദർഭങ്ങളുമുണ്ട്. അബൂ മുസല്ല അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ആദ്യം ഒരു കുട്ടി ജനിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് കൊണ്ടുപോയി. തിരുമേനി ഒരു കാരക്ക വാങ്ങി ചവച്ച് അതിന്റെ നീര് കുട്ടിയുടെ വായിലാക്കി കൊടുത്തു.
എന്നിട്ട് ഇബ്രാഹിം എന്ന് പേരിട്ടു, എന്നിട്ട് തിരുമേനി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് വേണ്ടി, ഖൈറുണ്ടാകാൻ വേണ്ടി, വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ സ്വന്തം പിതാവിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ചെയ്യുകയാണ് ബാധ്യത. പിതാവിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും നല്ലവരായി എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറയാം, എന്റെ കുട്ടി ഇങ്ങനെ ജനിച്ചിരിക്കുന്നു, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കേണ്ടത് അതാണ്. അല്പം തേനോ മറ്റോ തൊട്ട് വായിൽ കൊടുക്കുക, എന്നിട്ട് അതിന് പറ്റുമെങ്കിൽ ഒരു പേരിടുക അപ്പോൾ തന്നെ, അതല്ലെങ്കിൽ പേര് പിന്നേക്ക് മാറ്റിവെക്കാം, ഒരു 6-7 ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനുശേഷം ആ കുട്ടിക്ക് 7 ദിവസം കഴിയുമ്പോൾ 7-ാമത്തെ ദിവസം ഒരു അഖീഖ അറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്, കുല്ലു ഗുലാമിൻ റഹീനും ബി അഖീഖത്തി തുദ്ബഹു അൻഹു യൗമ സാബിഇഹി വയുഹ്ലക് റിസ്ഖുഹു വയുസമ്മ. അബൂദാവൂദ് തിർമിദി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന സഹീഹായ ഒരു ഹദീസാണ്. എല്ലാ കുട്ടിയും അവന്റെ അഖീഖക്ക് പണയമാണ്. അതായത് കുട്ടി പണയത്തിൽ നിന്ന് മോചിതമാകുന്നത് അഖീഖ അറുക്കുമ്പോഴാണ് എന്നർത്ഥം. എല്ലാ കുട്ടികൾക്കും ആണിന് പൊടിന്നുമൊക്കെ അഖീഖ അറുക്കണം. സാധ്യമാകുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പലരും വിസ്മരിക്കുന്ന ഒരു കാര്യവുമാണ്. ചിലരൊക്കെ മറ്റു രൂപത്തിൽ കൂടി ചെയ്യാറുണ്ട്, പക്ഷേ പലരും അത് വിസ്മരിക്കുകയാണ് പതിവ്. ഒരു ആടിനെ അറുക്കുക, അല്ലെങ്കിൽ എന്താണോ കഴിയുന്നത് അതിനെ അറുക്കുക, അറുത്തിട്ട് മറ്റുള്ളവർക്കൊക്കെ അതിന്റെ ദാനം ചെയ്യുക എന്ന്. 7-ാമത്തെ ദിവസമാണ് അത് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് അങ്ങനെയാണ്. 7-ാമത്തെ ദിവസം അഖീഖ അറുക്കുക. അതുപോലെ അന്ന് കുട്ടിയുടെ മുടി കളയുക, ഒരു കുട്ടിക്കൊരു പേരിടുകയും ചെയ്യുക. ഇതൊക്കെ ഈ 7-ാമത്തെ ദിവസമാണ് സുന്നത്തായി നബി തിരുമേനി കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു, പേരിടലിൽ അതിന്റെ മുമ്പാകുന്നതിന് വിരോധമില്ല, ഇതൊക്കെ മറ്റു സമയങ്ങളിലാകുന്നതിനും വിരോധമൊന്നുമില്ല. നിർബന്ധമായിട്ടും 7 തന്നെ ആവണമെന്നില്ല, 7 ഏറ്റവും നല്ലത്. ആദ്യം കുട്ടിയുടെ മുടി കളയുകയും പിന്നെ അഖീഖ അറുക്കുകയും ചെയ്യലാണ് സുന്നത്ത് എന്ന് ചില സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ കുട്ടികളോടുള്ള നമ്മുടെ ബാധ്യതയാണത് എന്ന് നാം മനസ്സിലാക്കണം. അതായത് വലിയൊരു അനുഗ്രഹം അള്ളാഹു തന്നിരിക്കുകയാണ്. അതിന് മനുഷ്യന്റെ സാധാരണ ധനത്തിൽ മൂല്യപ്പെട്ട ഒന്നാണ് ഈ മൃഗങ്ങൾ, ആട് പശു പോലെയുള്ള കൃഷിക്ക് ഉപകാരപ്രദമായ മൃഗങ്ങൾ. അതിനൊന്നിനെ അറുത്ത് പാവങ്ങൾക്കൊക്കെ കൊടുക്കുക, അത് അതിൽപ്പെട്ടൊരു സുന്നത്താണ്. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഹസൻ, ഹുസൈൻ, അതുപോലെ സൈനബ്, അവരുടെ മറ്റൊരു കുട്ടി കൂടിയും, ഈ കുട്ടികൾക്കൊക്കെ 7-ാമത്തെ ദിവസം അവരുടെ മുടി നീക്കിയിട്ട് ആ മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്തതായിട്ടും ഹദീസുകളിൽ പ്രബലമായി വന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മകളാണല്ലോ. അവർ സ്വന്തം നിലക്ക് ചെയ്തതായിരിക്കാൻ ഇടയില്ല, അത് തിരുമേനി കൽപ്പിച്ചതോ തിരുമേനിയിൽ നിന്ന് കേട്ടതൊക്കെ ആയിരിക്കാനേ വഴിയുള്ളൂ എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും സുന്നത്താണ്, നല്ലതാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പലരും സ്വർണമാണ് കൊടുക്കാറുള്ളത്. സ്വർണോ വെള്ളിയോ എന്നുള്ളതല്ല പ്രധാനം, അത് എന്തെങ്കിലും ഒന്ന് ദാനധർമ്മം ചെയ്യുക എന്ന്. ഒരു അഖീഖ, അതിന് പുറമെ എന്തെങ്കിലുമൊക്കെ വല്ല പണം, അത് സ്വർണമാകണമെന്നില്ല, വെള്ളിയാകണമെന്നില്ല, കാശായാലും മതി, എന്തെങ്കിലുമൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. ഇവന്റെ സന്തോഷത്തിൽ അവന്റെ ചുറ്റുപാടുമുള്ള അവശരും വിവശരുമായ ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കുക എന്നർത്ഥം. അവനോട് വെറുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഉണ്ടാകുന്നതിന് പകരം അവനോടും അവന്റെ കുടുംബത്തോടും ഒക്കെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ സ്നേഹം ഉണ്ടാകുന്നതിനുള്ള ഒരു വഴിയാണത്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു കുട്ടിയുടെ അവകാശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് കുട്ടിക്ക് നല്ലൊരു പേര് വെക്കുക എന്നതാണ്. നല്ല പേരായിരിക്കണം വെക്കുന്നത്, കേൾക്കാൻ സുഖമുള്ള പേര്. ആൾക്ക് ഈ കുട്ടി തന്നെ വളർന്ന് വലുതായാൽ ചിലപ്പോൾ അവൻ എവിടെയാണ് എത്തുക എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല.
വളരെ ചെറിയ ദരിദ്രമായ ഒരു കുടുംബത്തിൽ പിറന്നാലും പിന്നെ അവൻ വലിയ രാഷ്ട്രപിതാവോ മറ്റൊക്കെ ആയിക്കൂടായില്ലല്ലോ. അങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ? ധാരാളം വളരെ ദുർബലമായ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നവർ വലിയ വലിയ മനുഷ്യന്മാരായിരിക്കുന്നു. വലിയ മനുഷ്യന്മാരൊക്കെ ഏറിയ കൂറും അങ്ങനെയൊക്കെ വളർന്നവരാണ്. അതുകൊണ്ട് ഇവൻ വലുതായാൽ അവന്റെ ആ സ്റ്റാറ്റസിന് നിരക്കുന്ന ഒരു പേരായിരിക്കണം അവന് ഞാൻ കൊടുക്കുന്നത് എന്ന് രക്ഷിതാവ് പേരിടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതാണ്. അതിനെന്താണ്? കേൾക്കാൻ നല്ല സുഖമുള്ളതും നല്ല അർത്ഥമുള്ളതും ചീത്ത അർത്ഥങ്ങൾ ധരിക്കാത്തതുമൊക്കെയായ ഒരു പേരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നു, ചിലപ്പോൾ തെറ്റായ ഏതെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പേരുകൾ വെക്കരുത് എന്ന്. ഉദാഹരണമായിട്ട് ഒരുത്തിന് ഖൈർ എന്ന് പേര് വെച്ചു, അല്ലെങ്കിൽ നിഅമത്ത് എന്ന് പേര് വെച്ചു, അങ്ങനെ പേര് വെക്കാൻ പാടില്ല. അതെന്താണ്? ഒരുത്തൻ വീട്ടിൽ വന്ന് ചോദിച്ചു, നിഅമത്ത് ഉണ്ടോ ഇവിടെ? അപ്പൊ വീട്ടിൽ നിന്ന് പറയാണ്, ഇല്ല, നിഅമത്ത് ഇല്ല എന്ന് പറയാൻ പാടില്ല. അതുപോലെ ഖൈർ ഉണ്ടോ ഇവിടെ? ഖൈർ ഇല്ല. അങ്ങനെയുള്ള അർത്ഥം ധരിപ്പിക്കുന്നത് ആവാതിരിക്കുക എന്നതാണ് നല്ലത്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ ആവാതിരിക്കുക. അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചില നാമങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. റാസിഖ്, ഖാലിഖ് ഇങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ മാതിരിയുള്ള പേരുകൾ വെക്കാതിരിക്കുക. മനുഷ്യർക്ക് മാത്രം ചേർന്ന പേരുകളായിരിക്കുക, നല്ല പേരുകളായിരിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് തിരുമേനി അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹക്കമാണ് പേര്. തിരുമേനി പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കം, അവരാണ് ഹക്കം, നീ അല്ലാണ്. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ ആവാതിരിക്കുക. അതുപോലെ കേൾക്കാൻ തീരെ കൊള്ളരുതാത്ത പേരാവാതിരിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പിതാവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നു എന്ന് ഔലാദി പറഞ്ഞതിന്റെ പേരിൽ മകനെ വിളിച്ചു വിചാരണ ചെയ്തപ്പോൾ ഉമർ ഖത്താബ് മകനോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല ഒരു പേര് വെക്കുക മകന് എന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് പിന്നീട്, എന്റെ പിതാവ് എനിക്ക് നല്ലൊരു പേരും തന്നിട്ടില്ല, നല്ലൊരു ഉമ്മയെ തന്നെടുത്തിട്ടില്ല, നല്ലൊരു പേരും തന്നിട്ടില്ല. ജുഹാന് കീഴം എന്നാണ് എനിക്ക് പേര് വച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ മുസ്ലിമീങ്ങൾ ഇവിടെ കേരളത്തിലും മറ്റുമൊക്കെയുള്ള പലരും പല അബദ്ധങ്ങളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ തീരെ മോശമായ അർത്ഥമുള്ള പദങ്ങൾ കേൾക്കാൻ രസമുണ്ട് എന്ന് മാത്രം കരുതി പേര് വെക്കാറുണ്ട്. അങ്ങനെ വെക്കാതിരിക്കലാണ് നല്ലത്. പേരിൽ വലിയ കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് അബ്ദുള്ള, അബ്ദുറഹ്മാൻ പോലെയുള്ള പേരുകളൊക്കെ നല്ല പേരുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പൗത്രന്മാർക്ക് ഹസൻ, ഹുസൈൻ എന്നൊക്കെ തിരുമേനി പേര് വച്ചിരിക്കുന്നു. ഇതൊക്കെ നല്ല പേരുകളാണ്. പ്രവാചകന്മാരുടെ പേരുകൾ നല്ല പേരുകളാണ് എന്ന് തിരുമേനി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ പേരുകളൊക്കെ വെക്കാം. അല്ലെങ്കിൽ മറ്റേത് പേര് വെക്കുന്നതിനും വിരോധമില്ല. പണ്ട് ജാഹിലിയ കാലത്തൊക്കെ പല തരത്തിലുള്ള പേരുകളും വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതല്ല. ഒരാളിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നിന്റെ പേര്? അദ്ദേഹം പറഞ്ഞു, മസ്റൂഖ് ബിനു അൽ അജ്ദഅ. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ എന്താ? സറക്ക എന്ന കട്ടു എന്നാണ്. മസ്റൂഖ് എന്ന കട്ട കളവ് മോഷ്ട മോഷിച്ച് കൊണ്ടുവന്ന്. അജിത എന്ന് പറഞ്ഞാലോ കൈ മുറിഞ്ഞതെന്ന. കൈമുറിയന്റെ മകൻ മസ്റൂഖാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുമേനി പറഞ്ഞിരിക്കുന്നത് അജിത ശൈത്താനാണ്. അപ്പൊ ആ പേര് മാറ്റേ വേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. തിരുമേനി പല പേരുകളും മാറ്റിയിട്ടുണ്ട്. വന്ന് ചോദിക്കുമ്പോ ആ പേര് ഉചിതമല്ല എന്ന് തോന്നുമ്പോ തിരുമേനി അത് പേര് മാറ്റിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരടക്കം ഇതൊക്കെ നല്ലൊരു പേര് കുട്ടിക്ക് വെക്കുക എന്നത് കുട്ടിയോടുള്ള ബാധ്യതയാണ്, ആ കുട്ടിയുടെ അവകാശമാണ്. ആ അവകാശത്തിൽ വിഘ്നം വരുത്താൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില പേരുകൾ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ വെക്കാറുണ്ട്. താഹ, യാസി, ഹാമി ഇതൊന്നും ഒരു പേര് വെക്കാൻ പറ്റുന്നതല്ല. ഒന്നാമത് എന്താണ് അതിന്റെ അർത്ഥം? അതിനൊരർത്ഥമുണ്ടോ? ഇത് തന്നെ
താഹ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തെളിവുമില്ല. തിരുമേനിയുടെ പേരായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഖുർആനിൽ അത് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ പേരാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതും ഒരു തെളിയിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. രണ്ട് പദങ്ങൾ, അർത്ഥമില്ലാത്ത രണ്ട് പദങ്ങൾ, അർത്ഥമുള്ള എന്തെല്ലാം പേരുകളുണ്ട്, ആ പേരുകളൊക്കെ വെക്കുന്നതിന് വിരോധമില്ല. അതാണ് നല്ലൊരു പേരായിരിക്കണം എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് അതാണ് കുട്ടിയോടുള്ള ബാധ്യതകളിൽ മറ്റും. ഒരു ബാധ്യത വേറൊന്നും കൂടിയുണ്ട്, ഇനി കുറെ ബാധ്യതകളുണ്ട്. ഒന്നുകൂടി മാത്രം ഞാൻ ഇപ്പോൾ പറയാം. കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഖിതാൻ, അതായത് മാർക്കം ചെയ്യുക എന്നത് ഒരു ബാധ്യതയാക്കി, കുട്ടിയുടെ ഒരു അവകാശമാക്കി വച്ചിരിക്കുന്നു ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഖംസും മിനൽ ഫിത്ര, അഞ്ച് കാര്യങ്ങൾ മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒന്ന് അൽ ഖിതാൻ, മാർക്കം ചെയ്യുക എന്ന്. രണ്ട് അൽ ഇസ്തിഹ്ദാദ്, ഇസ്തിഹ്ദാദ്, അതായത് മനുഷ്യർക്ക് ചില ഈ ഗോപ്യ അവയവങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന രോമങ്ങളും മറ്റുമൊക്കെ നീക്കിക്കളയുക, അതങ്ങനെ കുർദാവിന് വിടാതിരിക്കുക. നത്ഫുൽ ഇബ്ദ്, ഈ പിന്നെ കക്ഷത്തിലുള്ള രോമം പറിച്ചു കളയുക. തഖ്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കുക. വഖസ്സു ശാരിബ്, മീശ വെട്ടുക. ഇതൊക്കെ ഫിത്രത്തിൽപ്പെട്ടതാണ് നാം നബി തിരുമേനി പഠിപ്പിക്കുന്നത്, മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാര്യം, ഒരു മുസ്ലിമിന് നിർബന്ധമാണോ? പല പണ്ഡിതന്മാരും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് കുറെ പ്രായമായതിനു ശേഷം 30 or 40 ഒക്കെ വയസ്സായിട്ടാണ് ഒരുത്തൻ മുസ്ലിം ആകുന്നതെങ്കിൽ എന്നാലും അവനെ മാർക്കം ചെയ്യണം എന്നാണ്. ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെയുള്ള പാരമ്പര്യമാണ്, മനുഷ്യരൊക്കെ സ്വീകരിച്ചു വന്നിരുന്നതാണ്. ജൂതന്മാരൊക്കെ അതിപ്പോഴും സ്വീകരിച്ചു വരുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ശരീരത്ത് ജൂതന്മാർക്ക് കൂടി ഉണ്ടായിരുന്ന തൗറാത്താണെങ്കിലും ക്രിസ്ത്യാനികൾ പിന്നെ അതിൽ നിന്നുമെല്ലാം തെന്നിമാറി. സെന്റ് പോൾ എന്ന് പറയുന്ന അവരുടെ ദീനിനെ മാറ്റിമറിച്ച വ്യക്തി, അതൊന്നും ഇനി വേണ്ടതില്ല, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിക്കളഞ്ഞു. ഇപ്പൊ ക്രിസ്ത്യാനികൾ അത് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ അങ്ങനെ കൽപ്പനയുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആധുനിക ശാസ്ത്രം പറയുന്നത് അതൊരു വലിയ സംഗതിയാണ് എന്നാണ്. പണ്ടതത്ര ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോ ഈ മെഡിക്കൽ കോളേജുകളോടൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന പല പിന്നെ പ്രദർശനങ്ങളിലും അവരിത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അങ്ങനെ മാർക്കം ചെയ്യണം. കാരണം അത് വലിയ തരത്തിലുള്ള പല ഉപദ്രവങ്ങളും പല രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുമെന്ന്. അതിന്റെ വിശദാംശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതൊരു ബാധ്യതയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വേഗത്തിൽ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളും ആശുപത്രിയും ഒക്കെ ഉണ്ട്. പണ്ട് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നേരത്തെ തന്നെ ചെയ്താൽ അവർക്കതൊരു പ്രയാസമാവുകയില്ല. പിന്നെ അതിന്റെ പേരിൽ ഒരു കല്യാണവും ഒരു പിന്നെ ആഘോഷവും ഒന്നും കൊണ്ടു നടത്തേണ്ടതില്ല. അതപ്പം തന്നെ കഴിഞ്ഞു പോകും. അപ്പോ പ്രസവത്തോടു കൂടി തന്നെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറെ നല്ലതാണ്. അത് അത് നിർബന്ധമായും ചെയ്യേണ്ട സംഗതിയാണ് എന്നാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കക്ഷത്തിലും മറ്റുമൊക്കെ ഈ പിന്നെ രോമങ്ങൾ അധികം അങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ നളാഫത്താണ്, ശുദ്ധിയാണ്. മനുഷ്യൻ ശുദ്ധിയുള്ളവരായിരിക്കണം. ഒരു മൂമിൻ കൂടുതൽ ശുദ്ധിയുള്ളവരായിരിക്കണം. മൂമിൻ എന്ന് പറഞ്ഞാൽ വൃത്തിഹീനരായി നടക്കുന്നവരല്ല. ചിലപ്പോ ചില ആളുകളുടെ ഭാവം കണ്ടാൽ തോന്നുന്നു ഇതൊക്കെ ഇസ്ലാം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവര് വലിയ താടിയും വലിയ പിന്നെ ദീനിന്റെ ആൾക്കാരും ഒക്കെ ആയി നടക്കും, പക്ഷെ അവരുടെ വസ്ത്രം ശുദ്ധി ഉണ്ടാവുകയില്ല, അവരുടെ കുപ്പായ ശുദ്ധി ഉണ്ടാവുകയില്ല, ഒന്നും. ആകെക്കൂടി മുഖക്ക് കൂടി കണ്ടാൽ ഇത് എന്താണ് സാധനം എന്ന് തോന്നിപ്പോകുന്ന ഒരു രീതി. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. വളരെ വൃത്തിയും വെടിപ്പോടും കൂടി നടക്കുന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അപ്പൊ അത് അവന്റെ ഭാവത്തിൽ തന്നെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ ഒരു തലമുടിയൊക്കെ പാറിക്കൊണ്ട് ഒരു മനുഷ്യൻ വന്നപ്പോ തിരുമേനി പോയിട്ട് ആ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. വന്നപ്പോ തിരുമേനി പറഞ്ഞു ഇപ്പൊ എത്ര നല്ല മട്ടുണ്ട് എന്ന്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ശുദ്ധിയാണ്. ഇതൊക്കെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ നഖം മുറിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നഖം മുറിക്കുക എന്നത് കുട്ടികൾക്കൊക്കെ ശീലിപ്പിച്ചു കൊടുക്കേണ്ടതാണ് രക്ഷിതാക്കൾ.
അത് അവരോടുള്ള ബാധ്യതയാണ്, അവരുടെ ഹക്കാണ്. അവർക്കത് അത് അറിയില്ല, അപ്പോഴേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഈ നഖം എന്ന് പറയുമ്പോൾ അതിലൊക്കെ നഖത്തിന്റെ ഇവിടൊക്കെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേഗത്തിൽ ചളി കെട്ടിക്കിടക്കും. ചളിയോ മറ്റ പലതരത്തിലുള്ള രോഗബീജങ്ങളും അത് മുഖേന ഉണ്ടാകും. പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് ചൊറിയോ മറ്റൊക്കെ ചെയ്താൽ മതി, വേഗത്തിൽ രോഗബീജങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ ഇടയുണ്ട്. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, പണ്ടിതൊന്നും അറിയാത്തതേ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ വൃത്തിയുടെ ഭാഗമാണ്. അപ്പൊ നഖമൊക്കെ വെട്ടി ഒക്കെ വൃത്തിയായിക്കൊണ്ട് നടക്കുക. അതുപോലെ കസ്സുശാലി മീശ വെട്ടുക. പല ആളുകളും മീശ വളരെ വലുതാക്കി അതിങ്ങനെ അരിപ്പയാക്കി വെച്ച് ചായ മറ്റൊക്കെ കുടിക്കുമ്പോൾ ഇത് ഇതുകൊണ്ട് അരിക്കുകയാണ് എന്ന് തോന്നുന്ന രൂപത്തിലൊക്കെയാണ് കാണാറ്. പണ്ട് മജൂസികൾ അങ്ങനെയായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ താടി നീട്ടുകയും മീശ മുറിക്കുകയും വെട്ടി ചെറുതാക്കുകയും ചെയ്യണം ഈ മജൂസികളുടെ നേരെ എതിരായിട്ട്. നബി തിരുമേനി ഒരു പുതിയ സംസ്കാരം, ഒരു മനുഷ്യർക്ക് ഉത്തമമായ വൃത്തിയിൽ അധിഷ്ഠിതമായ ഉത്തമമായ ഒരു സംസ്കാരം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട്. അതിന് മീശ മുറിക്കാനുമുണ്ട്, താടി നീട്ടാനുമുണ്ട് ഒക്കെ. താടി പഠിക്കുന്നത് എന്തിനാണ്? പുരുഷന്മാർക്ക് അവരുടെ പൗരുഷം കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണല്ലോ ഈ താടി എന്ന് പറയുന്നത്. ആ പൗരുഷം എന്തിനാണ്? അവര് സ്ത്രൈണത കാണിക്കുന്നത് എന്തിനാണ്? ഒരു പൗരുഷം ഉണ്ടായിക്കൂടെ താടി വെക്കുക. പക്ഷെ താടി വെക്കുക എന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ തീരെ അയ്മ ഒന്നും തൊടാതെ അത് ഇങ്ങനെ പോകണം എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അതൊക്കെ ഒരു മര്യാദക്ക് വെട്ടി പിന്നെ ഒരു ഭംഗിയുള്ള രീതിയിലാക്കി, അതുപോലെ മീശ ചെറുതാക്കുക, അത് തിരുമേനിയുടെ സുന്നത്താണ്. അത് വലുതാക്കി ഉണ്ടാക്കുക. ഇപ്പൊ അധികം ആളുകൾ തിരുമേനി പറഞ്ഞതിനെതില്ല, മീശ വളരെ വലിയതാക്കി കട്ടി മീശ ഉണ്ടാകും, താടി തീരെ ഉണ്ടാകും. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. പുരുഷന് ചേർന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പൗരുഷമാണല്ലോ ഏറ്റവും നല്ലത്. എന്തിനാണ് അത് കളഞ്ഞു കുളിക്കുന്നത് എന്നല്ല, അതിലാണ് സൗന്ദര്യം എന്നാ പല ആളുകളും പറയുന്നത്. എന്തിനാണ് സൗന്ദര്യം കളയുന്നത്? അപ്പൊ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം പ്രധാനമായി പരിഗണിക്കുകയും അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ മാറ്റുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.